ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വലിയ തോട്ടത്തിലാണ് നിൻ്റത്. ഏകദേശം ഒരു 10 ഏക്കറോളം വരുന്ന ഒരു വലിയ തോട്ടത്തിൽ ഇതിൻ്റെ വെട്ട് നിർത്തി. അപ്പം ഇതിൻ്റെ പ്ലാസ്റ്റിക്കെല്ലാം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇത് പ്ലാസ്റ്റിക്കെല്ലാം വെട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറിച്ചെടുക്കണം. എന്നിട്ട് ആ ഇത് നമ്മൾ മരം സംരക്ഷിച്ച് നിൽക്കണം. ഈ പ്ലാസ്റ്റിക് എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതിൻ്റെ, അതായത് റെയിൻ ഗാർഡ് ചെയ്തത് എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പം നമുക്കതിന് വേണ്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഇതിനകത്ത് ഒരു ഗ്ലൗസും ഒരു കത്തിയും ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടത്? ആദ്യം ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഇങ്ങനെ കൊത്തുക. പിന്നീട് മേൽഭാഗത്തും അതിൻ്റെ ആ പിന്ന്, സ്റ്റാപ്ലറിൻ്റെ പിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ മെല്ലനെ മെല്ലനെ പറിച്ച് പറിച്ചെടുത്താൽ മതി. അത് ഇങ്ങനെ കിട്ടാത്ത സമയത്ത് അതിൻ്റെ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കത്തിയെടുത്തിട്ട് അത് തന്നെ ഇളകി വന്ന് വരുന്നതായിരിക്കും. അതിങ്ങനെ കണ്ടില്ലേ, ഇതിൽ കാണുന്ന പോലെ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു കത്തിയും ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ജോലി ചെയ്യുക. അതിനൊക്കെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ വെറുതെ ഇടാൻ പാടില്ല. ഇത് എല്ലാം സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് സംസ്കരിക്കാനും വേണം. ഇപ്പം കണ്ടില്ലേ, ഇത് പ്ലാസ്റ്റിക്കെല്ലാം പറിച്ചെടുത്ത ഒരു ഇത്. ഇനി ഇത് ചിരണ്ടിക്കളയും വേണം കേട്ടോ. അതിനില്ലേ പശ ഇത്. ഏകദേശം ഈ 10 ഏക്കർ മൊത്തം ഏകദേശം പറിച്ചെടുത്തു ഇതിൻ്റെ ഇത്. കണ്ടില്ലേ, ഇത് 2 ജോലിക്കാർ 4-5 ദിവസം പണിയെടുത്തിട്ടാകുമ്പം ഇത് മൊത്തം ഇതാക്കി. ഇനിയിപ്പം ഇതിൻ്റെ പ്ലാസ്റ്റിക്കെല്ലാം ഇതിനൊക്കെ ആടിയടി ഇടാൻ പാടില്ല. ഇതെല്ലാം ഒന്നിക്കിൽ ഒരുമിച്ചൊരു സ്ഥലത്തിട്ടിട്ട് ഈ പ്ലാസ്റ്റിക് പറക്കം മറ്റേ ഇങ്ങനെ എടുക്കാൻ വരുന്നവരുണ്ടാവും, അവർക്ക് കൊടുത്താൽ മതി. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് കളയണം. ഇത് കുഴിച്ചിടയോ കത്തിക്കോ എന്നോ ഇങ്ങനെ ചെയ്യുന്ന പരിസ്ഥിതിക്കെല്ലാം മോശമാണ്. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം. നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർ ഇതെടുത്തിട്ട് പോവും. അങ്ങനെയാണ് ഈടുത്തില്ല ഇത്. അപ്പം നമ്മളൊരു വൃത്തിയാക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇത് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് മഴക്കാലമായാൽ ഇതിനകത്ത് കൊതു വന്നിട്ടല്ല മുട്ടയിടും. അപ്പം ഇത്രയായില്ല നമ്മളെ വീഡിയോ ഇന്നത്തെ. കണ്ടില്ലേ, ഒരു വലിയൊരു തോട്ടമാണ്. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ തന്നെ നല്ലൊരു പണിയുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.